2025 റിലീസ് ആയിരിക്കുകയാണ്. സോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റീവ് ക്ലൗഡിലേക്ക് വരിക. ഇതിൽ കാണാം ഫോട്ടോഷോപ്പിൽ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ വയർ ഫ്രെയിം റിമൂവിങ് ഓപ്ഷൻ ആണ്. വയർ ഫ്രെയിം റിമൂവ് ചെയ്യുക, അൺവോണ്ടഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഫോട്ടോഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇല്ലസ്ട്രേറ്ററിലും അഡോബ് എക്സ്പ്രസ്സിലും ഉള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫോട്ടോഷോപ്പ് ന്യൂ റിലീസാണ്. ഫോട്ടോഷോപ്പ് 26 റിലീസ് ആയിട്ടുണ്ട്. ബ്രിഡ്ജ് 14 ആയിരുന്നു, 14.1 ആയിരുന്നു. അൺവോണ്ടഡ് ഒബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ജനറേറ്റീവ് എയുടെ റിസൾട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ജനറേറ്റീവ് എയുടെ തന്നെ പുതിയ വേരിയന്റിലെ നമുക്ക് സിമിലർ ഇമേജ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാം. നമ്മൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ആവുക, കറക്റ്റായിട്ട് ഏത് വേണം എന്നുള്ളത് റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് AI ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു ഇമേജിനെ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സിമിലർ വേർഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ജനറേറ്റ് AIയുടെ ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് ഓൾറെഡി ഉള്ളതാണ്, അതിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് അഡീഷണൽ ചേഞ്ചസ് വന്നിട്ട് വേരിയബിൾ ഫോണ്ടിന്റെ കുറച്ച് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഫോട്ടോഷോപ്പ് വെബിൽ വന്നിട്ടുള്ള കുറെ അപ്ഡേറ്റ്സുകളാണ്, ചെക്ക് ചെയ്യണം. ഐപാഡ് വേർഷനകത്ത് 5.5 റിലീസായി. അപ്പോൾ അതിനകത്ത് റിമൂവ് ടൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത്രയാണ് ഫോട്ടോഷോപ്പിനകത്ത് വന്നിട്ടുള്ള ന്യൂ ഫീച്ചർ എന്ന് പറയുന്നത്. ബ്രിഡ്ജിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ക്യുക്ക് ആക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടന്റ് ക്രെഡൻഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട്, പെർഫോമൻസ് ഇംപ്രൂവ്. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകളൊന്നുമില്ല. ലൈറ്റ് റൂം ക്ലാസിക് 14 ജനറേറ്റീവ് റിമൂവ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു മാറ്റമാണ് ഞാൻ കണ്ടായിരുന്നു. ഡീനോയ്സർ ഫോർ മോർ റോ ഫയൽസ്. ഡീനോയ്സർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫയൽസിനകത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. DNG ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ DNG വന്നിട്ടുണ്ടാവും. HDR അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് ലൈറ്റ് റൂമിൽ വന്നിട്ടുള്ളത്. ലൈറ്റ് റൂമിൽ വന്ന സെയിം മാറ്റങ്ങൾ തന്നെ ക്യാമറ R17 അകത്തും വന്നിട്ടുണ്ട്. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ക്രിയേറ്റീവ് ക്ലൗഡ് അപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാം. അപ്ഡേറ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വന്ന അപ്ഡേറ്റ്സുകളെല്ലാം അപ്ഡേറ്റ് ആയിക്കൊള്ളും. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങളുടെ സിസ്റ്റം കോൺഫിഗറേഷൻ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പണി കിട്ടും, നിങ്ങൾക്ക് അത് സിസ്റ്റത്തിൽ റൺ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അപ്ഡേറ്റ്സ് വന്നിട്ടില്ലാത്തവർ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും വരും. നെറ്റ് കണക്ഷൻ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ ചെക്ക് ഫോർ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് വരും. സോ ഐ എം ഗോയിങ് ടു അപ്ഡേറ്റ് അപ്ഡേറ്റ് ഓൾ ആപ്പ്. റിമൂവ് ഓൾഡർ വേർഷൻ വേണ്ട, ഓൾഡർ വേർഷൻ അവിടെ ഉണ്ടായിക്കോട്ടെ. ഇമ്പോർട്ട് പ്രീവിയസ് സെറ്റിംഗ്സ് ആൻഡ് പ്രിഫറൻസസ്. നമ്മൾ ഫോട്ടോഷോപ്പിനും ഇതിനകത്തേക്കുള്ള പ്രീവിയസ് സെറ്റിംഗ്സുകൾ നമ്മൾ പുതിയ ഫോട്ടോഷോപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്യണം. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വേർഷൻ ഡിലീറ്റ് ആവും. സോ നമുക്ക് പഴയ വേർഷൻ ഡിലീറ്റ് ആവണ്ട, ഇത് ഫോട്ടോഷോപ്പിലും ബ്രിഡ്ജിലും മാത്രമേ വർക്ക് ആവുള്ളൂ. ഓൾഡർ വേർഷൻ റിമൂവ് ചെയ്യാത്ത ലൈറ്റ് റൂമിനകത്ത്, ലൈറ്റ് റൂം ക്ലാസിക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും, പഴയ വേർഷൻ അപ്ഡേറ്റ് ആവും, പഴയ വേർഷൻ പോവും. ഓക്കെ, കണ്ടിന്യൂ. സോ അപ്ഡേറ്റ് ആയിക്കോളും 1 by 1 ആയിട്ട്. അപ്പൊ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം.